السلام عليكم ورحمة الله. بسم الله والحمد لله، نشهد أن لا إله إلا الله ونشهد أن محمد رسول الله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد. നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം ഹിജറ വർഷമനുസരിച്ച് പിന്നിടുകയും പുതിയ വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുകയുമാണ്. വളരെ സുപ്രധാനമായ ഒരു സന്ദർഭമാണിത്. കഴിഞ്ഞുപോയ ജീവിതത്തിലുള്ള അപാകതകൾ തിരുത്തുകയും തെറ്റുകളിൽ മാപ്പരീക്ഷിക്കുകയും വരുന്ന കാലത്ത് പൂർണ്ണമായി തഖ്വയിലധിഷ്ഠിതമായി ജീവിക്കാൻ പ്രതിജ്ഞയെടുക്കുകയും ചെയ്യേണ്ട ഒരു നല്ല സന്ദർഭമാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരു രേഖ ചർച്ചയിൽ വന്നപ്പോൾ ശഅബാൻ മാസത്തിൽ നടക്കണം എന്നാണ് ആ രേഖയിലുണ്ടായിരുന്നത്. അപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, ഏത് ശഅബാനിലാണ്? കഴിഞ്ഞതാണോ വരുന്നതാണോ? അവിടെ വെച്ചാണ് ഒരു വർഷത്തിൻ്റെ കണക്ക് ആവശ്യമുണ്ട് എന്ന തീരുമാനത്തിലെത്തുന്നത്. അങ്ങനെ വർഷാരംഭം, അത് എന്തുകൊണ്ടാണ് കണക്ക് തുടക്കം കുറിക്കേണ്ടത് എന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി കിട്ടിയ ആ വർഷം മുതൽ വർഷം ആരംഭിക്കുക, കൊല്ലം ആരംഭിക്കുക. മറ്റൊരു ചർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച വർഷം മുതൽ ആരംഭം കുറിക്കുക. വേറൊരു ചർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ വളരെ ത്യാഗമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ആ വർഷം മുതൽ കൊല്ലാരംഭം കുറിക്കുക എന്ന ചർച്ച വന്നപ്പോൾ വളരെ വലിയ ത്യാഗം നടന്ന സന്ദർഭം എന്ന നിലക്ക് സ്വന്തം നാടും വീടും വിട്ട് മദീനയിലേക്ക് പോയ ഹിജ്റ വർഷത്തിൻ്റെ തുടക്കം കുറിക്കാൻ ഹിജ്റ വർഷം എന്ന നിലക്ക് എണ്ണി വരാൻ വേണ്ടി തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിജ്റ വർഷം ആരംഭിച്ചിട്ടുള്ളത്. റബീഉൽ അവ്വലിലാണ് ഹിജ്റ നടന്നതെങ്കിലും ഹജ്ജ് മാസം കഴിഞ്ഞ ഉടനെ വരുന്ന പവിത്ര മാസങ്ങളിൽ ഒന്നായ മുഹറം മുതൽ എണ്ണി വരാനാണ് തീരുമാനമുണ്ടായത്. മുഹറം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പവിത്രമാക്കപ്പെട്ടത് എന്നാണ്. മുഹറം മാസം നേരത്തെ യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മാസങ്ങളിൽ ഒന്നാണ്. അത് വലിയ പവിത്രതയുള്ള മാസമാണ്. വൽ ഫജിരി വലയാലിൻ അശർ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ പല തഫ്സീറുകളും അതിന് കാണാമെങ്കിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഒരു തഫ്സീറിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുഹറത്തിലെ ആദ്യത്തെ 10 രാത്രികളാണ്. വൽ ഫജിർ എന്ന് പറയുന്നത് കൊല്ലാരംഭത്തിൽ വരുന്ന മുഹറത്തിൻ്റെ ആദ്യത്തെ ഫജിർ സുബ്ഹിയാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറഞ്ഞ് സത്യം ചെയ്ത ദിനങ്ങളാണ് ഈ മുഹറത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ. വളരെ പുണ്യമുള്ള ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ച് മുഹറം മാസം മൊത്തത്തിൽ തന്നെ ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസം എന്ന് അറിയപ്പെടുന്ന മാസമാണ്. ഈ മാസത്തിൽ നോമ്പെടുക്കുന്നതിന് വളരെയേറെ പുണ്യമുണ്ട്. മുഹറം 10 കഴിഞ്ഞിട്ട് ആകാം നമ്മുടെ പരിപാടികൾ എന്ന് പഴയകാലത്ത് പഴയ ആളുകൾ ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ, ഒരു ഉദാഹരണത്തിന് വിവാഹമോ മറ്റോ നിശ്ചയിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങൾ മോശമായതുകൊണ്ടല്ല, മറിച്ച് വളരെ പവിത്രമായ ദിവസങ്ങളായതുകൊണ്ട് ആ ദിവസത്തിൽ നോമ്പെടുക്കാനും ഇബാദത്തെടുക്കാനും വേണ്ടി ആ സമയം ഫ്രീ കിട്ടാൻ വേണ്ടിയാണ് മറ്റ് വിഷയങ്ങൾ തീരുമാനിക്കാതെ അവർ അങ്ങനെ പറഞ്ഞു വന്നിരുന്നത്. മുഹറം ആദ്യം മുതലേ നോമ്പിന് പുണ്യമാണെങ്കിലും മുഹറം 9, 10, 11 ദിനങ്ങൾ ഏറ്റവും കൂടുതൽ പുണ്യമുള്ള ദിനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്രായേലികൾ ഫിറഔനിൻ്റെ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ദിനം എന്ന നിലക്ക് മുഹറം 10-ാമത്തെ ദിവസം ഒരു നല്ല ദിവസമായി കാണുകയും അതിൻ്റെ പുറമെ അന്ന് യഹൂദികൾ നോമ്പെടുത്തതായി അവിടുന്ന് കണ്ടപ്പോൾ അതിന് ഏറ്റവും അർഹതപ്പെട്ട നന്ദി ചെയ്യേണ്ടവർ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹറം 10 നോമ്പെടുക്കുകയും അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ 9 നോമ്പെടുക്കുമായിരുന്നു എന്ന് അവസാനത്തെ വർഷത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തതിനാൽ
മുഹറം 9 10 നോമ്പെടുക്കൽ പ്രത്യേകമായി സുന്നത്താണ്. അതിൽ യഹൂദികളുമായി ആചാരത്തിൽ ചെറിയ വ്യത്യാസം വരുത്തുക എന്നതും കൂടി ലക്ഷ്യമാണ്. അതുകൊണ്ട് 9 നോമ്പെടുക്കാതെ 10 മാത്രം നോമ്പെടുക്കുന്നവർക്ക് 11 ദിവസം നോമ്പെടുക്കൽ പ്രത്യേകം പുണ്യമുണ്ട്. അതിൻ്റെ പുറമെ 9 നോമ്പ് എടുത്തവരാണെങ്കിൽ തന്നെയും 11 നോമ്പെടുക്കൽ സുന്നത്താണെന്ന് ഫതഹുൽ മുഈൻ പോലുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നാണ് ഇമാമിങ്ങൾ കാരണം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 9, 10, 11 ദിനങ്ങൾ പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്തുള്ള ദിനങ്ങളാണ്. എല്ലാ മാസത്തിലും തുടക്കത്തിലും അവസാനത്തിലും മധ്യത്തിൽ 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആകയാൽ നോമ്പ് കൊണ്ട് പ്രത്യേകിച്ചും പുണ്യമെടുക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട മാസമാണ് മുഹറം. ഇതേപോലെ മഹാന്മാരായ പലരും മുഹറം 10 അവരവരുടെ കുടുംബത്തിൽ അവനവൻ്റെ ഫാമിലിയിൽ ഭക്ഷണങ്ങളിലും മറ്റുമൊക്കെ കൂടുതൽ വിശാല ചെയ്യുന്നത് പുണ്യമാണെന്നും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ ജീവിതത്തിൽ വിശാലത കിട്ടാൻ കാരണമാണെന്നും പറഞ്ഞ ധാരാളം മഹാന്മാരുണ്ട്. മുഹറം 10 വളരെ പുണ്യമുള്ള ഒരു ദിനമാണ്. നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം പ്രകടിപ്പിക്കുകയും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അതേസമയത്ത് ദുഃഖങ്ങൾ വേദനകൾ അത് പരമാവധി കടിച്ചിറക്കുകയും അത് പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. കാരണം അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെയാണ് നമ്മൾ കാണേണ്ടത്. അവൻ തരുന്ന പരീക്ഷണങ്ങളെ നാം കണ്ണുമുറുക്ക ചെമ്മി അംഗീകരിക്കുകയും അതിന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് മുഹറം 10 ഒരു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഒക്കെ ഒരുപാട് വിജയങ്ങൾക്ക് സാക്ഷിയായ ദിനമായതിനാൽ അതൊരു പുണ്യദിനമായും അതൊരു ആഘോഷദിനമായിട്ടുമാണ് കാണുന്നത്. അതേസമയം അന്നത്തെ ദിവസം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ദുഃഖം പ്രകടിപ്പിക്കുക എന്ന ആചാരം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഇല്ല. അത് പുത്തനാശയക്കാരായ റാഫിളത്ത് ഷിയാക്കളൊക്കെ കൊണ്ടുവന്ന ആചാരമാണ്. അതിനെതിരെ പണ്ഡിതന്മാരെല്ലാവരും ശബ്ദിച്ചിട്ടുണ്ട്. ദുഃഖം പ്രകടിപ്പിക്കുക എന്നത് ഇസ്ലാമിലില്ല, മറിച്ച് സന്തോഷം അത് അമിതമാകാത്ത വിധം പ്രകടിപ്പിക്കാനും അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാനുമാണ് നമ്മോട് കൽപ്പന. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആശൂറയുടെ നോമ്പ്, അത് ഒരു വർഷത്തെ പാപം പൊറുപ്പിക്കപ്പെടുന്നതാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ നോമ്പും അതിൻ്റെ തലേ ദിവസവും പിറ്റേ ദിവസവുമുള്ള നോമ്പും മറ്റ് സുന്നത്ത് നോമ്പുകൾ എടുത്തുകൊണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടും അങ്ങനെയാണ് നമ്മൾ മുഹറത്തെ എതിരേൽക്കേണ്ടതും അതുപോലെ മുഹറ മാസത്തിൽ നമ്മൾ ജീവിക്കേണ്ടതും. നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയും അതിൽ വന്ന അപാകതകൾ അള്ളാഹുവിനെ കൊണ്ട് മാപ്പാക്കാൻ വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞയെടുക്കുകയും അത് ഇപ്പോൾ തന്നെ ആരംഭിക്കുകയുമാണ് നമ്മുടെ കർത്തവ്യം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി അള്ളാഹു തആല നമുക്ക് കഴിഞ്ഞ ജീവിതത്തിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കുകയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും നമ്മുടെ ഉമ്മ വാപ്പമാർ ബന്ധപ്പെട്ട എല്ലാവർക്കും സ്നേഹജനങ്ങൾക്കും സഹായികൾക്കും സഹകാരികൾക്കും എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി അടുത്ത പുതിയ വർഷത്തിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖും തഖ്വയും ഏറ്റു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.